Hey guys, welcome to Mupan's Blogs. It's me, Sharath Parmeshwar. മരക്കാർ അറബിക്കടലിലെ സിംഹം പ്രേക്ഷകരെ അല്ലെങ്കിൽ ആസ്വാദകരെ ഒരുപാട് നിരാശപ്പെടുത്തി, അഥവാ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് പോലെ അല്ലെങ്കിൽ കിട്ടിയ ഹൈപ്പിനനുസരിച്ചിട്ട് സിനിമ ഉയർന്നിട്ടില്ല. സിനിമയുടെ ടെക്നിക്കൽ സംവിധാനങ്ങളെല്ലാം ഓക്കെയാണ്, എന്നാൽ സ്ക്രിപ്റ്റിന്റെ ഭാഗത്ത് നിന്നും മറ്റുള്ള പല കാര്യങ്ങളിലും ഈവൻ സംസാര ഭാഷയുടെ ശൈലിയിൽ പോലും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ള കാര്യം വളരെയധികം എന്താ പറയുമോ നമ്മുടെ സോഷ്യൽ മീഡിയ അടക്കം കണ്ട ആൾക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട്, അഥവാ സത്യസന്ധമായിട്ട് അവർ പറയുന്നുണ്ട്. ഒരു കാര്യത്തിനെ കണ്ടിട്ട് അഭിപ്രായം പറയാം, കാരണം അതിന് അവിടെ വലിയ അന്ധമായ ഫാനിസത്തിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. സിനിമ കൊള്ളില്ല അല്ലെങ്കിൽ സിനിമയ്ക്കകത്ത് ഇങ്ങനെ ഒരു പ്രശ്നം അങ്ങനെ ഇവർ പറയുന്നത് പോലെ ഒന്നും ഇല്ല എങ്കിൽ ഇല്ല എന്ന് തന്നെ പറയണം. അല്ലാതെ സിനിമയ്ക്കകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു നടക്കേണ്ട ഒരു കാര്യവും ഒരാൾക്കും ഒരു ബാധ്യതയായിട്ട് മാറുന്നില്ല. സ്വന്തം കയ്യിലെ കാശ് മുടക്കി തിയേറ്ററിൽ പോയി കണ്ട വ്യക്തികളാണിത് പറയുന്നത്. സോ OTTയിൽ പോലും വന്നിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കുക. അപ്പോൾ ഇവിടെ നടക്കുന്നത് ഡീഗ്രേഡിംഗ് ആണ്, അല്ലെങ്കിൽ മരക്കാർ അറബിക്കടലിന്റെ സിംഹത്തിനെ മൊത്തത്തിൽ അങ്ങോട്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണെന്നൊക്കെ പറയുന്നത് വെറുതെ വൃഥാവിലുള്ള വെറുതെ ഒരു വർത്തമാനം മാത്രമാണ്. ഏതൊരു നടന്റെ സിനിമകളിൽ വരുമ്പോഴും ഇതൊക്കെ കാര്യങ്ങൾ നടക്കാറുണ്ട്. ഇതൊക്കെ പറഞ്ഞു വരുന്നതിന്റെ പിന്നിൽ വേറൊരു കാര്യങ്ങൾ പറയാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് വളരെയധികം റിലവൻ്റ് ആണെന്ന് തോന്നിയിട്ട് തന്നെയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. കാരണം ഇതുവരെ മറ്റുള്ള റിവ്യൂ മറ്റുള്ള പല കാര്യങ്ങളും മരക്കാർ അറബിക്കടലിലെ സിംഹം റിലേറ്റഡ് ആയിട്ട് മുൻപേ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ കുറച്ച് സോഷ്യൽ മീഡിയക്കകത്ത് പരക്കുന്ന കുറേ അധികം കാര്യങ്ങൾ. ഇതിന് കുറച്ച് നാളിന് മുമ്പ് തന്നെ ഈ മരക്കാർ സിനിമയായിട്ട് റിലീസിന്റെ ആദ്യകാലങ്ങളിൽ തന്നെ നമ്മുടെ മമ്മൂക്കയുടെ സിനിമ വരുന്നു, മരക്കാർ വരുന്നു എന്ന് പറഞ്ഞു. ആ ഒരു സമയം മുതൽ ഉടലെടുത്തൊരു വിവാദമുണ്ട്. അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കഴിയുന്നെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾ കാണുക. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ലാലേട്ടൻ എന്നുള്ള മഹാ നടനെ ഒരുപാട് ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു കാര്യം കണ്ടു. ഇവിടെ ലാലേട്ടനെ ഡീഗ്രേഡ് ചെയ്യുന്നു എന്നുള്ള അതേ സംഭവം തന്നെ മോഹൻലാൽ ഫാൻസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ ഫാനിസം തലക്കി പിടിച്ചിട്ടുള്ള ആൾക്കാർ തിരിച്ചു ചെയ്യുന്നതിനെ അങ്ങനെ ന്യായീകരിക്കാൻ പറ്റുമോ? കാരണം വേറൊന്നുമല്ല, ഇവിടെ പല കാര്യങ്ങളിലും അഭിപ്രായം പറയുന്ന കമന്റ് ബോക്സുകളിനകത്ത് ഈവൻ കുറച്ച് മുമ്പ് മോഹൻലാൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി താഴെ പോയിട്ട് പോലും പടം പൊട്ടി പൊളിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ താഴെ കണ്ടൊരു കമന്റുകൾ തന്നെയാണ്, അല്ലെങ്കിൽ മറ്റുള്ള ഫേസ്ബുക്കിലടക്കം അല്ലെങ്കിൽ യൂട്യൂബിൽ ഈ റിവ്യൂവിന്റെ താഴെ വരുന്ന വീഡിയോകളടക്കം എല്ലാത്തിനകത്തും മതം പറഞ്ഞു നടക്കുന്ന കമന്റുകൾ കാണുന്നു. അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്, വല്ലാത്ത ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിനെ ചേരിതിരിക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ സിനിമയുടെ പേരിൽ ഇങ്ങനെ കാണിക്കുന്ന ലജ്ജാവഹമായിട്ടുള്ള കാര്യം ഈ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതായത് ഇവിടെ ഒരു വർഗീയ കലാപം പോലും അല്ലെങ്കിൽ വർഗീയത അഴിച്ചു വിടുന്ന തരത്തിലാണ് തിരുവനന്തപുരത്തുള്ള കുറച്ച് നായന്മാർ ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള കുറച്ച് പേർ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയെ മാത്രം അവതരിപ്പിച്ചുകൊണ്ട് ഒരു സിനിമ ഇറക്കുന്നു. ആ സിനിമയിൽ ലാലേട്ടനും, അതായത് ഉദ്ദേശിക്കുന്നത് ലാലേട്ടൻ, പ്രിയദർശൻ അങ്ങനെയുള്ള ടീമുകൾ, അവർ കൂട്ടുകാലം മുതലുള്ള കളിക്കൂട്ടുകാരാണ്, അവരെല്ലാം അങ്ങോട്ട് ചേർന്ന് ഒരു സിനിമ എടുക്കുന്നു. അതുപോലെ തന്നെ മേനകാ സുരേഷ് ഇല്ലേ, അവരുടെ മകളായിട്ടുള്ള കീർത്തി സുരേഷ് ഒക്കെ ഇതിനകത്ത് അഭിനയിക്കുന്നു. പ്രണവ് മോഹൻലാൽ വരുന്നു. സോ അങ്ങനെ ഒരു അവരുടെ ഒരു കമ്പാനിയൻ ആയിട്ടുള്ള ആൾക്കാർ മാത്രമുള്ള ഒരു സിനിമ, ആ സിനിമ ചരിത്രത്തിനെ വളച്ചൊടിച്ചുകൊണ്ട് മരക്കാറിന്റെ റിയൽ ഫേസ് അല്ല പുറത്ത് കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ സംഭവങ്ങൾ നടക്കുന്നു. അതേസമയം ഇതെല്ലാം പറയുമ്പോഴും തിരിച്ചു പറയുന്ന മറുപടി എന്ന് വെച്ചാല് നീ മമ്മദിന്റെ ആളല്ലേ, നീ മമ്മദീയനല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ചടിക്കുന്ന ഒരു വർത്തമാനം. അതായത് പഴശ്ശിരാജയെ പോലുള്ള മഹാ സംവിധാനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇക്കയ്ക്കേ പറ്റുള്ളൂ, ലാലേട്ടനെ കൊണ്ട് മരക്കാർ എങ്ങനെ കഴിയും എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള വാഗ്വാദ വർഷങ്ങളാണ് നടക്കുന്നത്. ഇവിടെ നടക്കുന്നതിനകത്ത് എല്ലാം ഓക്കെ, കുറെ അധികം കാര്യങ്ങളെങ്കിലും ഇവർക്ക് ചിലപ്പോൾ ഫാൻസും തലക്കി പിടിച്ചിട്ട് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ എന്തുകൊണ്ട് ഇതിനകത്ത് മതം കലർത്തുന്നു? ആ ഒരു കാര്യം ഗുരുതരമായിട്ടുള്ള പ്രശ്നമല്ലേ? അതായത് ഒരു വ്യക്തിയുടെ കലാപ്രവർത്തനത്തിന്റെ കലാമേഖലയിൽ നിൽക്കുന്ന മമ്മൂക്ക ആയിക്കോട്ടെ, ലാലേട്ടൻ ആയിക്കോട്ടെ, ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, അവരുടെ മതം പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വർത്തമാനം നടക്കുന്നതെങ്കിൽ അതിനകത്ത് പ്രശ്നമുണ്ട്. നമ്മുടെ സമൂഹത്തിന്റെ അകത്ത് പല സ്ഥലങ്ങളിലും പല കൊലപാതകങ്ങളും പല രാഷ്ട്രീയ പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പിന്നിലും പല സ്ഥലങ്ങളിലും മതം എന്നുള്ളൊരു ഘടകം വന്നിട്ടുണ്ട്. മതപരമായിട്ടുള്ള പല കാര്യങ്ങളും വളരെ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ പോലുള്ള സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരു പർട്ടിക്കുലർ സിനിമയെക്കുറിച്ച് മാത്രം സംസാരിക്കേണ്ട സ്ഥലത്ത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ആശയപരമായിട്ട് വിയോജിക്കാം, എതിർക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിനെതിരെ എന്തുവേണം നമുക്ക് പറയാം. പക്ഷേ അതിനകത്തൊരു മിതത്വം എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും വേണ്ടതാണ്. ഡീഗ്രേഡിങ് നെഗറ്റിവിറ്റി എന്നുള്ള സംഭവത്തിന്റെ പശ്ചാത്തലം പിടിക്കുന്നതിന് മതം കലർത്തുന്നത് ഒട്ടും അനിവാര്യമല്ല. അത് ഈ പറയുന്ന ലാലേട്ടന്റെ ഫാനായിക്കോട്ടെ, മമ്മൂക്കയുടെ ഫാനായിക്കോട്ടെ, അതിനകത്ത് ഈ പറയുന്ന മതം കലർത്തുന്നത് എനിക്കിത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് എങ്ങോട്ടാണ് ഈ പോക്ക് എന്നുള്ള കാര്യം തോന്നിപ്പോയി. 500 കോടി ക്ലബിലോ 5000 കോടി ക്ലബിലോ എത്ര കോടി ക്ലബിലോ വന്നാലും ഇതൊരു മലയാള സിനിമയാണ്, ഇതൊരു ഹിസ്റ്റോറിക്കൽ ഡ്രാമ, ഇമോഷണൽ ഡ്രാമ ഫിലിം എന്നുള്ള ലെവലിലാണ് വന്നേക്കുന്നത്. ആ ഒരു തലത്തിൽ നമുക്കൊരു കാര്യം ചിന്തിക്കാം, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഒരു മാസ് ഒന്നും ഇല്ലാതെ കിട്ടത്തില്ല. കാരണം എങ്ങനെയാണ് ഹിസ്റ്റോറി ഡ്രാമ എന്നുള്ള ലെവലിൽ, ഇപ്പോൾ ഇത് ടൈറ്റാനിക്കുമായിട്ടൊന്നും ഒരിക്കലും കമ്പാരിസൺ നടത്തുന്നില്ല, അങ്ങനെ ഒരു വർത്തമാനങ്ങളൊക്കെ പാടുന്ന നടക്കുന്നെങ്കിൽ പോലും ഞാനതിനൊരിക്കലും അംഗീകരിക്കുന്നില്ല. പക്ഷേ
മലയാള സിനിമയ്ക്കകത്ത് ഒരു ക്ലാസിക് ഒരു ഫാന്റസി പോലുള്ള ഒരു ലെവലിലേക്ക് കൊണ്ടുവന്ന മരക്കാർ എന്നുള്ള നമുക്ക് ചില കുറച്ച് ആൾക്കാരിൽ മാത്രം അതിനെക്കുറിച്ചുള്ള ചരിത്രം പറയപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ എടുത്തുകൊണ്ട് സംസാരിക്കുകയും അതിൽ തന്നെ എന്താ പറയുക പ്രിയദർശൻ എന്നുള്ള വ്യക്തിയുടെ രീതിയിലേക്ക് തന്നെ വരുന്നു. പിന്നെ അതിനകത്ത് ദൃശ്യാവിഷ്കാരത്തിലേക്ക് വരുമ്പോഴേക്കും ഒരുപാട് പാകപ്പിഴകളൊക്കെ വന്നുപോയി എന്നുള്ളത് നല്ല രീതിയിൽ തന്നെ ക്രിട്ടിക്സ് നടത്തുന്ന ആൾക്കാർ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ ഒരുപാട് ഇപ്പം ഞാൻ ഈ ഒരു സിനിമയെക്കുറിച്ച് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഈ സിനിമയെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു വീഡിയോ ചെയ്യുന്ന തൊട്ട് മുമ്പ് തന്നെ ഈ ലാലേട്ടൻ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ മമ്മൂക്ക ഫാൻസ് ആയിട്ടുള്ള കുറേ ആൾക്കാരുമായിട്ട് ഞാൻ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇന്നലെ മുതൽ ഞാൻ ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു. അപ്പോൾ അതിനകത്ത് എല്ലാവരും പറയുന്നത് ഈ ഒരു സിനിമ കാണുമ്പോഴേക്കും ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴേക്കും നമുക്ക് പിന്നെ തോന്നുന്നു സെക്കൻഡ് ഹാഫിൽ സെറ്റ് ആവുമെന്ന്. പക്ഷേ കുറേ അധികം നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെ, കാരണം എല്ലാവരുടെ പ്രതീക്ഷയ്ക്കുള്ള വക നൽകിയെന്ന് വെച്ചാൽ മരക്കാർ ഒ ടി ടിയിലേക്ക് പോകുന്നു, അത് തിയേറ്ററിലേക്ക് വരുന്നില്ല എന്നുള്ള സംഭവത്തിൻ്റെ അത് ഒരു നമ്മുടെ മുമ്പിലേക്ക് തന്നെ ഒരു വല്ലാത്തൊരു എന്തോ നമ്മൾ ചിന്തിക്കാത്ത അപ്പുറത്തേക്കാണ് ഈ സിനിമ എന്നുള്ള തോന്നലുണ്ടാക്കുന്നു. അതിൻ്റെ ഓരോരോ ഫ്രെയിമുകളും ഓരോ ടീസറുകളും വന്നപ്പോഴേക്കും ഈ കണ്ടുനിന്ന പ്രേക്ഷകരുടെ അല്ലെങ്കിൽ അത് കാണാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു വന്നിരുന്നത്. സോ അത് സിനിമ തിയേറ്ററിലേക്ക് പോയി കണ്ട ആൾക്കാർക്ക് തീർച്ചയായിട്ടും അവരുദ്ദേശിച്ച രീതിയിലേക്ക് സിനിമ ഉയർന്നിട്ടില്ല. ഞാനും ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനകത്തും ഈ കണ്ട ആൾക്കാരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും യു എ യിലെ ഗൾഫിൽ, അതായത് ഏതാണ്ട് നമ്മുടെ നാട്ടിലെ 900 രൂപയോളം അവിടെ മുടക്കി തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ട ഒരു സാധാരണ പ്രവാസി പോലും കമൻ്റ് ഇട്ടിരിക്കുന്നു. ആ കമൻറ്റിൻ്റെ ഒരു നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. ആ കമൻറ്റിൽ പോലും പറയുന്നു, നമ്മൾ വിചാരിച്ചത് പോലുള്ള ഒരു സംഭവമൊന്നുമില്ല എങ്കിൽ പോലും ഒരു ഹിസ്റ്റോറിക്കൽ ഡ്രാമ എന്നുള്ള രീതിയിൽ നിന്ന് കാണാൻ കഴിയും. അതായത് നമ്മൾ അറിയാത്തൊരു കഥാപാത്രത്തിനെ നമ്മൾ കാണുന്നു ആ ഒരു രീതിയിലേക്ക് മാത്രം. പിന്നെ നമുക്കിതിനകത്ത് ആക്ഷൻ അല്ലെങ്കിൽ വേറെ കുറെ മെലോഡ്രാമകളൊക്കെ കളിച്ചുകൊണ്ട് ഈ സിനിമയെ വേറൊരു ആംബിയൻസിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതൊരു നമ്മളിപ്പോൾ തെലുങ്ക് സിനിമകൾ മറ്റുള്ള സിനിമകളൊക്കെ പോലും ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും വേണമെങ്കിൽ കൊണ്ടുവന്നുകൊണ്ടൊക്കെ ആ സിനിമയെ മാറ്റി മറിക്കാം. പക്ഷേ ഇവിടെ കുഞ്ഞാലി മരക്കാർ എന്നുള്ള സംഭവം നമ്മൾ ചിന്തിക്കുക എത്രയോ കാലഘട്ടം, നമ്മളെക്കാട്ടിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പിൽ, നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് ചിത്രീകരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിൻ്റെ പരിമിതികൾ ഒരുപാടുണ്ടാവും. ആ ഒരു സംഭവത്തിനെ കുറിച്ചുള്ള അറിവുകൾ കുറവുണ്ടായിരിക്കാം ഒക്കെ നമുക്ക് വിമർശിക്കാം, അതിനകത്തുള്ള തെറ്റുകൾ നമുക്ക് വിമർശിക്കാം. പക്ഷേ ഡീഗ്രേഡിങ് എന്നുള്ള സംഭവത്തിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ഡീഗ്രേഡ് ചെയ്യുന്നു അല്ലെങ്കിൽ കണ്ട ആൾക്കാർ പറയുന്നതെല്ലാം ഡീഗ്രേഡിങ് ആണെന്ന് തോന്നുന്ന മനോഭാവം ഒട്ടും ശരിയല്ല. അതോടൊപ്പം തന്നെ അവർ ഈ അഭിപ്രായം പറയുന്ന ആൾക്കാരെല്ലാം അവർ ഇന്ന മതത്തിൽപ്പെട്ടവരാണ് അല്ലെങ്കിൽ അവർ ഈ ഒരു വിഭാഗത്തിന് സപ്പോർട്ട് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ അദ്ദേഹം ഇന്ന ആ പറയുന്ന ആൾക്കാരെല്ലാം ഇന്ന നടന്റെ എന്താ പറയുക അവരുടെ സപ്പോർട്ടേഴ്സ് മാത്രമാണ് അതുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നതെന്ന് പറയുന്നതും ഒട്ടും ശരിയുള്ള കാര്യമല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. നിങ്ങൾക്ക് ഇതിനെ അനുകൂലിക്കാൻ പ്രതികൂലിക്കുക അതൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. കാരണം ഇവിടെ ഇപ്പോൾ എൻ്റെ മകനും അല്ലെങ്കിൽ വളർന്നു വരുന്നുണ്ട്, ഇപ്പം നിങ്ങൾ സിനിമ കാണുന്നുണ്ട്, നമ്മളൊരു കൂട്ടം ആൾക്കാർ, നമ്മുടെ സുഹൃത്ത് വലയങ്ങളുണ്ട്. അപ്പം നമ്മളെല്ലാം ഒരു സിനിമയുടെ പേരിൽ വിഭാഗീയത ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ എന്തുമാത്രം വിഭാഗീയത വർഗീയത നമ്മുടെ സമൂഹത്തിനിടയിൽ ആവശ്യത്തിലധികമുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലൂടെ നമ്മൾ വിഭാഗീയത വീണ്ടും ഉടലെടുപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ തൽപര കക്ഷികൾ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അവരുടേതായിട്ടുള്ള രാഷ്ട്രീയം കലർത്തും. ആ രാഷ്ട്രീയം കലർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് അത് വളരെയധികം ദോഷമായിട്ട് തന്നെ ഭവിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവുമില്ല. മരക്കാർ എന്നുള്ള സിനിമ മലയാളത്തിൽ പറഞ്ഞ സിനിമയാണ്. ആ സിനിമ നല്ലതാണെങ്കിൽ ജനങ്ങൾ സ്വീകരിക്കും, ആ സിനിമ മോശമാണെങ്കിൽ എത്രയോ മലയാള സിനിമയിൽ ലാലേട്ടൻ്റെ സിനിമകൾ എത്രയോ തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ട്, എത്രയോ സിനിമ പൊട്ടി പൊളിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ലാലേട്ടനായിക്കോട്ടെ മറ്റുള്ള നടന്മാരായിക്കോട്ടെ ആരുടെ സിനിമകളും കൊള്ളത്തില്ല എങ്കിൽ മലയാളി ഒരു നിമിഷം പോലും നോക്കി നിൽക്കത്തില്ല, അത് കളയും, തിരസ്കരിക്കും, സംശയമില്ല. നല്ലതാണെങ്കിൽ സ്വീകരിക്കട്ടെ, അല്ലെങ്കിൽ തിരസ്കരിക്കട്ടെ, അതിനുള്ള അഭിപ്രായവും അതിനുള്ള അവകാശവും ജനങ്ങൾക്കുണ്ട്, അത് അവർ സ്വീകരിക്കട്ടെ, ആ പ്രേക്ഷകർ തന്നെ സ്വീകരിക്കട്ടെ. പക്ഷേ അതിൻ്റെ മറവിൽ ഇതിനകത്ത് മതം കലർത്തുന്ന പരിപാടി, അത് ഏത് ഫാനിസം പിടിച്ച് തലയ്ക്ക് പിടിച്ച ആൾക്കാരാണെങ്കിലും ആ ഒരു പരിപാടി സോഷ്യൽ മീഡിയക്കകത്ത് ഇങ്ങനെ നടത്തുന്ന പരിപാടിയോട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. അതിപ്പോൾ ലാലേട്ട ഫാനായിക്കോട്ടെ, അത് മമ്മൂക്ക ഫാനായിക്കോട്ടെ, മറ്റു ഇതര നടന്മാരുടെ ഫാനായിക്കോട്ടെ, ആരുടെ ഫാനായിക്കോട്ടെ, അതൊരിക്കലും നല്ലതിനല്ല. ഈ കാലഘട്ടത്തിലെ കുട്ടികളെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വർഗീയതയെക്കുറിച്ചോ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരൊന്നുമല്ല. പക്ഷേ ഈ സിനിമയുടെ ലെവലിൽ ഫാനിസം തലയ്ക്ക് പിടിച്ചിട്ടുണ്ടാവും കുട്ടികൾക്ക്. അപ്പം ആ കുട്ടികളെ ഈ പറഞ്ഞ രീതിയിൽ കൂടെ അവരെന്താ പറയാമോ ഒരു ബ്രെയിൻ വാഷ് ചെയ്യുന്നത് പോലെ, അവൻ ഈ സിനിമ എതിർക്കുന്ന അവൻ, അവൻ്റെ പേര് കണ്ടിട്ടില്ലേ, അവൻ ഇന്ന മതത്തിൽപ്പെട്ട ആളാണ്, അവൻ ഇന്ന ആളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണെന്നൊക്കെ പറയുന്ന പരിപാടി ശരിയല്ല. എനിക്കിത് അംഗീകരിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യുക. എല്ലാ സിനിമകളും വിജയിക്കട്ടെ, മലയാള സിനിമയും ലോകത്തിൻ്റെ സിനിമയായിട്ട് മാറട്ടെ. അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.